കരിമീൻ, അയല, കൊഞ്ച്, ഉഴിയാള, അയല, തലക്കറി, പന്നി, പോർക്ക്, മട്ടൻ, ചിക്കൻ, ഇതെല്ലാം ഉള്ള തിരുവനന്തപുരത്തെ ഒരു അടിപൊളി ഷാപ്പിന്റെ ഫ്രണ്ടിലാണ് നമ്മൾ രണ്ടുപേരും. ഇത് പരിചയപ്പെടുത്തണ്ടല്ലോ, ഇത് അജിത് ഏട്ടൻ, അജിത് ശംഖുമുഖം. അപ്പൊ നമ്മൾ രണ്ടുപേരും കൂടിയാണ് യാത്രികന്റെ ലോകത്തെ ഇന്നത്തെ സ്പെഷ്യൽ എപ്പിസോഡ്. യാത്രികളുടെ ലോകം, രുചികളുടെ ലോകത്തേക്കാണ് ഇന്നത്തെ യാത്ര അല്ലേ? യാത്രയല്ലേ, യാത്രക്കിടയ്ക്ക് രുചി ഒരു വലിയ ഘടകമല്ലേ? അപ്പൊ ഇന്ന് സമയം എത്രയായി? സമയം സമയത്ത് നോക്കില്ല, സമയം ഇപ്പോ ഒരു 10 മണിയായി കാണും. അപ്പൊ രാവിലത്തെ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് ഇവിടെ ട്രിവാൻഡ്രം ഇൻഫോസിസിന്റെ ഓപ്പോസിറ്റ് ഉള്ള ഷോപ്പിൽ വന്നത്, കള്ള് ഷാപ്പിൽ വന്നത്. കള്ള് ഷാപ്പ് എന്ന് പറയുമ്പോൾ പണ്ടത്തെ അതൊന്നും അല്ല, ഇപ്പൊ കള്ള് മാത്രമല്ല രുചികരമായ ഭക്ഷണങ്ങളും ഉള്ള സ്ഥലങ്ങളാണ് കള്ള് ഷാപ്പുകൾ. ഞങ്ങൾ രണ്ടുപേരും കള്ള് ഉപയോഗിക്കത്തില്ല, അതാണ് ഏറ്റവും വലിയ വിറ്റ്. ശരി ശരി ശരി. അപ്പൊ എന്തായാലും നമുക്ക് അതിനകത്ത് പോയിട്ട് അത്ര കാഴ്ചകൾ, വിശേഷങ്ങൾ, രുചികൾ എന്തൊക്കെയാണ് എന്ന് ഓരോന്നോരോന്നായിട്ട് പറയാം. ഓക്കെ, പറഞ്ഞേ പറ്റൂ, പറഞ്ഞേ പറ്റൂ. അപ്പൊ യാത്രികന്റെ ലോകത്തേക്ക് എല്ലാവർക്കും സ്വാഗതം. സ്വാഗതം. കൊറേ ദിവസമായിട്ട് വിചാരിക്കുന്നു കള്ള് ഷാപ്പിൽ കയറി ഫുഡ് അടിക്കണം. അപ്പൊ പിന്നെ രാവിലെ അങ്ങ് വിട്ടു. അപ്പൊ പലരും പറഞ്ഞു ഇവിടെ ഭയങ്കര, ഇവിടുത്തെ ഫുഡ് ഭയങ്കര ടേസ്റ്റ് ആണ്. ഞങ്ങളെ നീ എന്ന് വിളിക്കുന്നത് ഒരു പ്രത്യേകതയുണ്ട്, കാരണം വെച്ചാൽ അത്ര ആത്മബന്ധമാണ്. ഡാ പോടാന്ന് വിളിക്കാൻ അനിയനാണ്, മാക്കാൻ വൈദ്യുത ഒതുക്കിയാൽ തെറ്റിദ്ധരിക്കരുത്. ഇവരും മാറ്റു കൂടും, എനിക്കും മാറ്റു കൂടും അല്ലേ? നല്ല വെന്തുടഞ്ഞ നമ്മുടെ കപ്പയുണ്ട്. പിന്നെ ഇതിന്റെ അടിയിൽ എന്താ പറയുക? അത് കപ്പ, ഇതും കപ്പ തന്നെ. മുറിച്ചവിച്ച മഞ്ഞയിടാതെ. പിന്നെ ഇതെന്താ പറയുക? പൊഴിയാള, പൊഴിയാള കഷ്ണം ഉടയാതെ എടുത്ത് കാണിച്ചു തരാം. കണ്ടോ, നല്ല അടിപൊളി പൊഴിയാള കറി. പിന്നെ അടുത്ത ഇത് കക്ക, കക്ക തോരനാണോ? കക്ക തോരൻ കാണുമ്പോ സമയെടുത്ത് ചെയ്തതാണ്. ചട്ടി പോലും ഉൾഭാഗം കറുത്തിരിക്കുന്നതാണ്, അതാണ് അതിന്റെ പ്രത്യേകത. ഇത് കണവ, കണവ, കണവ കണ്ട, കണവ കണ്ട, കണവേര മസാല കണ്ട. നമുക്ക് ഉരുളി ആയതുകൊണ്ട് പ്രത്യേകത കൂടുകൂടാ, മനസ്സിലാവുന്നുണ്ട് അല്ലേ? ഉരുളി ആകുമ്പോഴത്തേക്കുള്ളൊരു പ്രത്യേകത നമ്മൾ തിരിച്ചറിയുന്ന ഉരുളിയാണ്. ഉരുളിയാകുമ്പോൾ മൂട്ടി പിടിക്കത്തില്ല, ടൈം എടുത്ത് ചെയ്യും, ചൂട് നിലനിൽക്കും. ഓ, കാളിയൊക്കെ കിട്ടും അല്ലേ? ഒന്നൊന്നര ചെമ്മീനാണ്. ആ കൊതി കൂടുതലാ. എത്ര മണിക്ക് ഇതിന്റെ പാചകമൊക്കെ തുടങ്ങും? രാവിലെ 5:30 5:30 ആകുമ്പോ ഇവിടെ ഇത്രയും ഐറ്റംസ്, കൊഞ്ച്, കണവ, പിന്നെ കൊഴിയാള, തലക്കറി, ബീഫ്, പോർക്ക്, ചിക്കൻ, മട്ടൺ, ഓൾമോസ്റ്റ് എല്ലാ നോൺ വെജ് ഐറ്റംസും ഏകദേശം 5 മണിയാകുമ്പോൾ തന്നെ ഇവിടെ പാചകം തുടങ്ങും. 6 മണി മുതൽ തൊട്ട് തന്നെ പ്രഭാത ഭക്ഷണം റെഡിയാണ്. അതിന് തെളിവൊരു കാര്യമുണ്ട്, ഈ ചട്ടി നിർത്തി, ചട്ടി നോക്കി കൂട്ടേട്ടാ, ചട്ടി നോക്ക്, ഇങ്ങനെ നിർത്തിയിരിക്കുന്നുണ്ടോ? അപ്പൊ നമുക്ക് മനസ്സിലാവുന്നു രാവിലെ ഇത് ഇവിടെ റെഡിയാണല്ലേ. ബീഫ്, ബീഫ് എന്ന് പറയണത് ഇത് കണ്ടല്ലോ, ഇതിലെ എല്ല് ബാക്കിയുള്ള കൊഴുപ്പ് അങ്ങനെയുള്ള കഷ്ണങ്ങളൊന്നുമില്ല. ഇതിലോട്ട് വരണ്ടാവന്റെ കളറാണ് പറയുന്നത്. ഷാപ്പിൽ എല്ലാരും ഫുഡ് കഴിക്കാൻ കയറുന്നതിന്റെ ഒക്കെ സീക്രട്ടുകൾ മനസ്സിലായല്ലേ? കണ്ടോ, ഇതിനകത്ത് ഇത് പോർക്കല്ലേ? ഇത് നമ്മുടെ ട്രിവാൻഡ്ര സിറ്റിയിൽ എനിക്ക് തോന്നുന്നില്ല പോർക്കുള്ള കടകൾ വളരെ കുറവാണ്. എനിക്ക് ഓർമ്മയിൽ എനിക്ക് കവടിയാർ എന്തോ ഒരു കട മാത്രമേ ഉള്ളൂ. അപ്പൊ ഈ പോർക്ക് എനിക്ക് തോന്നുന്നു ഇത്രയും നല്ല ഒരു പോർക്കിന്റെ ഒരു റോസ്റ്റ്, പോർക്ക് റോസ്റ്റ് അല്ലേ ഇത്, റോസ്റ്റ് കിട്ടുന്ന ട്രിവാൻഡ്രം സിറ്റിയിലുള്ള ഒരു കള്ള് ഷാപ്പ് ഇത് മാത്രമേ ഉള്ളൂ. അപ്പൊ ഇതിന്റെ കളർ ആണോ തന്നെ അറിയാം, ഇത് പോർക്കിന്റെ റോസ്റ്റ് ആണ്. ഇതിന്റെ അതെ, ഇതോ താറാവ് കണ്ടില്ല, ഇത് താറാവ് മപ്പാസ്. ഓക്കെ, ഇനിയാണ് നമ്മുടെ കള്ള് ഷാപ്പിലെ ട്രേഡ് സാധനം അല്ലേ? കള്ള് ഷാപ്പ് എന്ന് കേൾക്കുമ്പോൾ നമുക്ക് ആദ്യം ഓർമ്മ പറഞ്ഞ തലക്കറിയാണ്. ഇവിടെയുണ്ട് സ്പെഷ്യൽ തലക്കറി, രാവിലെ തന്നെ വെച്ച് റെഡിയാക്കിയിട്ടുണ്ട്. ചൂരത്തലയാണ്, ചൂരത്തല, അതും കൂടെ ഒന്ന് കാണാം. ഈ തല ഞാൻ എടുത്ത് പോയി കഴിഞ്ഞാൽ അത് പെരുന്നു പോകും, ഞാൻ ഒന്നും തൊടുന്നില്ല. നമുക്ക് പ്ലേറ്റിൽ വരട്ടെ അല്ലേ?
ഇവിടുത്തെ ഐറ്റംസ് ഒക്കെ കണ്ടല്ലോ, ഏകദേശം ഒരു 10-12 വെറൈറ്റി നോൺ വെജ് ഡിഷസ് ഉണ്ട് ഇവിടെ. അപ്പോൾ ഇത് ഞങ്ങൾ രുചിച്ച് നോക്കും, രുചിച്ച് നോക്കിയിട്ട് അതിൻ്റെ രുചി വിശേഷം നിങ്ങൾക്ക് എത്തിക്കും. കണ്ണ് കണ്ടപ്പോ നമ്മൾ ഓക്കെ, കണ്ണുകൊണ്ട് നോക്കി കണ്ണ് ചതിക്കില്ല എങ്കിൽ നാവും ചതിക്കില്ല ഒരിക്കലും. കാഴ്ചയിൽ ഇരിക്കുന്നത് അല്ലേ? അതെ. അപ്പൊ നമുക്ക് പോയിരുന്നു അലക്കിയാലും ഫ്രീ ആക്കിട്ട് വന്നേക്കാം. അപ്പൊ നമുക്ക് എന്തായാലും അടുത്ത രുചിയിലേക്ക് ഓരോരോ ഐറ്റങ്ങളായിട്ട് നമ്മുടെ കുഴിയാളക്കറി നോക്കി കപ്പയായിട്ടുണ്ട് കുഴിയാളക്കറി. പിന്നെ കണവ അല്ലെങ്കിൽ കൂട്ടൽ കണവ തിരുവനന്തപുരം ഭാഷയെ പറഞ്ഞ കണവ അല്ലേ? തലക്കറി എത്തിയിരിക്കുകയാണ്. ഇത് ചൂരത്തല അല്ലേ? ചൂരത്തല. അപ്പോൾ ഷാപ്പിലെ കറികൾ എല്ലാം മുമ്പിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കാനായിട്ട് തുടങ്ങും. അതെ, ഈ കപ്പ അല്ല വിഷം ഭ്രാന്ത് കുടിച്ചിരുന്നു. അപ്പോൾ തലക്കറി ഉണ്ട്, ബീഫ് ഫ്രൈ ഉണ്ട്, കണവ റോസ്റ്റ് ഉണ്ട്, കൊഴിയാളക്കറി ഉണ്ട്, പിന്നെ ചിപ്പി തോരൻ. ഓക്കെ, എല്ലാം വറുത്തരച്ച് ഒരുപാട് ഇരിക്കുകയല്ലേ, ഒരുപാട് ഇരിക്കുകയല്ലേ. ഈ കണവയൊക്കെ പോയി കഴിക്കുമ്പോണ്ടല്ലോ റബ്ബറാണെങ്കിൽ ഇത് സോഫ്റ്റ് അല്ലേ? റബ്ബറൊന്നുമില്ല, സംഭവം നല്ല നല്ല സോഫ്റ്റ് ആണ്. കണവയിലോട്ട് പോവാ, കണവയിലോട്ട് പോയിട്ട് കണവ കുറച്ച് കപ്പയായിട്ട് അടിക്കാം. ഇതാണ് കണവയും ഇതാ കപ്പയുടെ ഓണം. കക്ക ഇറച്ചി നമ്മുടെ സാധനം അലർജി ആയതുകൊണ്ട് അത് കൊടുക്കുന്നില്ല. ഞാൻ കക്ക കഴിച്ചു നോക്കാം. നിമ്മിഞ്ചൂരാണോ? സാധാ നാടൻ ചൂരയുടെ തലയാണ് അതിങ്ങനെ നമ്മൾ ഇങ്ങനെ ഈ കപ്പയറോടെ കപ്പയും മീൻ കറിയും. ബീഫ് റോസ്റ്റും കൂടെ ഒന്ന് ഡ്രസ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ കളർ കാണുമ്പോൾ തന്നെ അറിയാം അടിപൊളി ബീഫ് റോസ്റ്റാണ്. അതെ, അപ്പോൾ ഇത് നമുക്ക് കപ്പയറോടെ ഏറ്റവും നല്ലൊരു കോമ്പിനേഷനാണ് ബീഫ് റോസ്റ്റ്. കപ്പയും കണവയും കണ്ടല്ലോ, നല്ല സാധാരണ നമ്മളെ കടകളിലൊക്കെ ഒരു റബ്ബറായിരിക്കും അല്ലേ കഴിച്ചാലെന്ന് നമുക്ക് നമ്മുടെ റബ്ബർ ചവയ്ക്കുന്ന പോലെ ഇത്. പക്ഷേ നല്ല ചേട്ടൻ പറഞ്ഞ ചെറിയ കണവയാണ്, അതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റാണ്, കഴിക്കാനൊക്കെ നല്ല
റബ്ബിഷായിട്ടുള്ളൊന്നുമില്ല, നല്ല ടേസ്റ്റ് ആണ്. ഇതിന് പണ്ടോരണ നാൽപ്പതരക്ക് ആൾക്കാർ വരുന്നതുകൊണ്ടാണ് ഇവിടെ ഇപ്പം നമുക്ക് ഓപ്പോസിറ്റ് ഇൻഫോസിസ് ആണ്. ഉച്ച സമയത്തൊക്കെ ഊണ് കഴിക്കാനായിട്ട് നമ്മളെ ടെക്കികളെല്ലാവരും ഇവിടെ കേട്ടോ, ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇത് കള്ള് ഷാപ്പ് ആണെങ്കിൽ തന്നെയും ഓൾമോസ്റ്റ് ഇവിടുത്തെ ഫുഡ് കഴിക്കാനായിട്ടാണ് കൂടുതൽ ആൾക്കാർ വരുന്നത്. ഫുഡ് അത്രയ്ക്ക് നല്ല ടേസ്റ്റാണ്. യാത്രയെല്ലാം ഉൾപ്പെടും, എൻ്റെ നാട് രുചി കടലും എല്ലാമാണ്. അപ്പം ഞങ്ങൾ രണ്ടുപേരും ഒരു അല്ലേ, അതെ അത് തന്നെയാണ്. പക്ഷെ കടലിൽ വിളിച്ചിട്ട് വരുന്നില്ല, കടലിൽ ഇവിടെ കൊണ്ടുപോയി ഞാൻ ഇവരെ കൊണ്ടുപോകും. കടലിൽ വന്നേ പറ്റും, ഞാൻ ഒരു ഭയങ്കര പേടിയാണ്. നമ്മളെ യാത്രികൻ്റെ ലോകത്തിൽ ഒരു എപ്പിസോഡ് കടലിൽ നമ്മൾ രണ്ടുപേരും വള്ളത്തിലല്ലേ, ഒരു എപ്പിസോഡാ വള്ളത്തിൽ പോയൊരു എപ്പിസോഡ് ഞാനും അജിതായിരുന്നു. ഇല്ലേ അപ്പൊ കള്ള് ഷാപ്പ് എന്ന കരുതിയുള്ള ഒരു ബുദ്ധിമുട്ടൊന്നും വേണ്ട. കള്ള് ഷാപ്പ് അവർ ബോർഡ് മാത്രമേ ഉള്ളൂ. ഇവിടെ കൂടുതലും പ്രാധാന്യം കൊടുക്കുന്നു നല്ല ബാക്കി രുചിയുള്ള കള്ള് ഷാപ്പിന് കറികളാണ് ഇവിടെ ഉള്ളത്. അത് കഴിക്കാനാണ് ഞങ്ങൾ വന്നത്. ഇവിടെ വരുന്നവരും അതിനെ തന്നെയാണ് വരുന്നത്. അതെല്ലാം നല്ല ഉരുളിയിൽ വയ്ക്കുന്നത് ചേട്ടന് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ്. അപ്പം തീർച്ചയായിട്ടും നിങ്ങളും വരണം. അപ്പോൾ നമ്മൾ യാത്രികൻ്റെ ലോകത്തെ രുചിവിശേഷം ഇന്ന് അവസാനിക്കുകയാണ്. വീണ്ടും നമ്മൾ പുതിയ പുതിയ രുചിവിശേഷങ്ങളും യാത്രാവിശേഷങ്ങളൊക്കെ ആയിട്ട് നിങ്ങളെടുത്തെത്തും. അതുവരേക്കും ഗുഡ് ബൈ.